കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച എളമരം കടവ് പാലം ഉദ്ഘാടനത്തിന് ബി ജെ പി നേതാക്കളെ ക്ഷണിച്ചില്ലെന്ന് ആരോപിച്ച് സമാന്തര ഉദ്ഘാടനം നടത്തി ബി ജെ പി. ബി ജെ പി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി കെ സജീവന്റെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടനം. സി ആർ എഫ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ എളമരം പാലമാണ് ബി ജെ പി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവന്റെ നേതൃത്വത്തിൽ ജനകീയ ഉദ്ഘാടനം ചെയ്ത് തുറന്നുകൊടുത്തത്. കേന്ദ്ര റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി 35 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച എളമരം കടവ് പാലം ഉദ്ഘാടനത്തിന് കേന്ദ്ര പ്രതിനിധികളെ ക്ഷണിക്കാത്തതായി ആരോപിച്ചായിരുന്നു ജനകീയ ഉദ്ഘാടനം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എട്ടുകാലി മമ്മൂഞ്ഞായി മാറിയതായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ പറഞ്ഞു. വർഷങ്ങളായുള്ള ജനങ്ങളുടെ യാത്രാദുരിതം അവസാനിപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പാലം യാഥാർത്ഥ്യമായതെന്നും പൂർണ്ണമായും കേന്ദ്ര ഫണ്ടിൽ നിർമ്മിച്ച പാലത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര പ്രതിനിധികളെ ഉൾപ്പെടുത്താതെ തികച്ചും ബി ജെ പി വിരുദ്ധ വേദിയാക്കി മാറ്റാനാണ് സർക്കാർ തയ്യാറായതെന്നും വി കെ സജീവൻ പറഞ്ഞു. ഈ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് 100 കണക്കിന് കോടി ഉറുപ്പികയുടെ സഹായമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കേരളത്തിൽ നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് നന്ദി പ്രകടിപ്പിക്കുന്നത് പോകട്ടെ, പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിനെ എല്ലാ സമയവും കുറ്റപ്പെടുത്തുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഓരോ പ്രോജക്റ്റ് സമർപ്പിക്കുന്ന സമയത്തും അനുഭാവപൂർണമായിട്ടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ളത്. ഈ എളമരം കടവ് പാലത്തിൻ്റെതുൾപ്പെടെ കേന്ദ്ര ഗതാഗത മന്ത്രി തന്നെയാണ് ഈ കേന്ദ്ര റോഡ് വികസനത്തിൻ്റെ വകുപ്പിലേക്ക് ഈ പ്രോജക്റ്റ് ഉൾപ്പെടുത്താൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നത്. അങ്ങനെ 35 കോടി ഉറുപ്പിക ഇതിനുവേണ്ടി ചെലവഴിച്ചു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാന്യത കാണിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. എല്ലാ സമയത്തും ഗവൺമെൻറ്റിന് തന്നെ ഇതിൽ പ്രതിഷേധിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. നമുക്കറിയാം കുതിരാൻ എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്തത്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അവിടെയും ഇതുപോലെ തന്നെ ഉദ്ഘാടന മാമാങ്കം നിശ്ചയിക്കാൻ വേണ്ടി പോയ സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തതായിട്ട് അവിടെ അറിയിച്ചത്. ഇതേപോലെ നാളെ ഇവിടെ ഒരു ബി ജെ പി വിരുദ്ധ വേദി ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചതാണ്. ഒരു നയാ പൈസയും സംസ്ഥാന ഗവൺമെൻറ്റിനെ ഇല്ല. നാളെ കേരളത്തിൻ്റെ ഗതാഗത മന്ത്രിയെ സ്വീകരിച്ചാനയിക്കുന്നു നോക്കിയാണ് ഞാൻ എനിക്കറിയാൻ വേണ്ടി സാധിച്ചത്. ആ മന്ത്രിയും ഈ പ്രോജക്റ്റും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഒരു ബന്ധമില്ല. പക്ഷേ എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുന്നതിനെതിരായിട്ട് അതിലുള്ള പ്രതിഷേധമാണ് ഞങ്ങളിപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാർപ്പിടം, കുടിവെള്ളം, റെയിൽവേ, ടൂറിസം, റോഡ് വികസനങ്ങൾക്കായി 100 കണക്കിന് കോടിയാണ് കേന്ദ്ര സഹായമായി സംസ്ഥാനത്തിന് ലഭിച്ചത്. എന്നിട്ടും കേന്ദ്രം സഹായിക്കുന്നില്ലെന്ന് നുണപ്രചാരണമാണ് നടക്കുന്നത്. ഈ പ്രചാരവേലക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് പാലത്തിന്റെ ജനകീയ ഉദ്ഘാടനമെന്നും സജീവൻ പറഞ്ഞു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ചാലിയാറിന് കുറുകെ നിർമ്മിച്ച പാലത്തിന്റെ കോഴിക്കോട് ഭാഗത്തെ പ്രവേശന കവാടം തുറന്നുകൊടുത്ത് പ്രവർത്തകർ നീങ്ങിയപ്പോൾ പാലത്തിന്റെ എതിർഭാഗത്ത് മലപ്പുറം ജില്ലയിലെ ബി ജെ പി പ്രവർത്തകരും അഭിവാദ്യം ചെയ്തു. ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിദാസ് പൊക്കിണാരി, ജില്ലാ സെൽ കോർഡിനേറ്റർ തടത്തിൽ ചക്രായുധൻ, കുന്ദമംഗലം മണ്ഡലം പ്രസിഡന്റ് സുധീർ കുന്ദമംഗലം, ഒളവണ്ണ മണ്ഡലം പ്രസിഡന്റ് കെ നിത്യാനന്ദൻ, യുവമോർച്ച ജില്ലാ ട്രഷറർ യദുരാജ് പി സിദ്ധാർത്ഥൻ, പവിത്രൻ പനിക്കൽ, എം വി സുമേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.